ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനാണ് നിങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ അധ്യാപിക. എൻ്റെ പേര് റോസ്മേരി ലീനസ്. ഈ വർഷം നാം പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ വർഷം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പിപ്പിടിച്ച് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഈ വർഷം വേണ്ട കൃപകൾക്കായി പ്രാർത്ഥിക്കാം. ക്ലാസ് ആരംഭിക്കാം. ഈ വർഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് പരിശുദ്ധാത്മാവായ ദൈവം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അതിൽ ആദ്യത്തെ പാഠം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിക്കണം, പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം, ഇതെല്ലാമാണ് നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം. പാഠത്തിന്റെ പേര് ജീവദാതാവായ പരിശുദ്ധാത്മാവ്. അതാണ് ഒന്നാം പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി പരിശുദ്ധാത്മാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവ്. പക്ഷെ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇപ്പൊ പഠിക്കാം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരാണ്. പക്ഷെ ഇപ്പൊ നമ്മള് മൂന്ന് തിരി കത്തിച്ച് ഒരു മുറിയിൽ വെച്ചാലും അതിന്റെ പ്രകാശം ഒന്നല്ലേ. അതുപോലെ തന്നെയാണ് ഈ മൂന്ന് വ്യക്തികളും. ഈ മൂന്ന് പേരും അപ്പൊ നിങ്ങളിലേക്ക് മൂന്ന് ദൈവങ്ങളാണ് അല്ല, മൂന്ന് പേരും ഒരൊറ്റ ദൈവമാണ്. പിതാവ് നമുക്ക് പുത്രനെ തന്നു, പുത്രൻ പോയപ്പോൾ നമുക്ക് ആത്മാവിനെ തന്നു. ഇപ്പോ നമ്മള് ആത്മാവാണ് നമ്മുടെ ഇടയിൽ ഉള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ മാനുഷിക രൂപമല്ല, യേശുവിന്റെ അരൂപിയാണ് നമ്മുടെ ഇടയിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥന തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് അതുകൊണ്ടാണ്. എന്ത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ കുട്ടികൾ അതൊരു ശീലമാക്കിക്കും. നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പാണെങ്കിലും പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കും. നിങ്ങളുടെ പഠന മേഖലകളും എല്ലാം നല്ല അനുഗ്രഹപ്രദമാണ്. ഇത് നമുക്കൊരു അറിവായിട്ട് എടുക്കുക കുട്ടികൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ, ഇപ്പം നിങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്പൊ ലഭിച്ചാൽ ഇപ്പൊ എന്താണ് കിട്ടാൻ പോകുന്നത്? പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ ഏഴ് ദാനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഏഴ് ദാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആത്മശക്തി, ദൈവഭയം, ഭക്തി, ആലോചന. ജ്ഞാനം എന്താ? എന്തിനെ കുറിച്ചും നമുക്കൊരു അറിവുണ്ടായിരിക്കണം, അതാണ് ജ്ഞാനം. അത് എല്ലാവർക്കും ലഭിക്കില്ല. ജ്ഞാനം ദൈവഭക്തിയിലൂടെ ദൈവത്തോട് അടുത്ത് ചേർന്നാൽ മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ബുദ്ധി, ബുദ്ധിയും അതെ, നമുക്ക് നമ്മുടെ നിരന്തര പഠന മേഖലകളിലും ജീവിതത്തിലാണെങ്കിലും ബുദ്ധി വേണം നമുക്ക്. അറിവ്, എന്ത് കാര്യം ഇപ്പൊ നിങ്ങൾ ദിവസവും ഓരോരോ അറിവ് നമ്മുടെ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കണേ, ആ അറിവ്, നമുക്ക് കിട്ടുന്ന അറിവ് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ആവശ്യമാണ്. ആത്മശക്തി, ആത്മശക്തി എന്താന്ന് വെച്ചാല് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ഇത് ബോധ്യം ഉണ്ടാകണം. നമുക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൃപ കിട്ടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇനി ദൈവഭയം, ദൈവഭയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒരു ഭയം തോന്നുക, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഭയം ഉള്ളത് തന്നെ ദൈവഭയം എന്നുള്ളതാണ്. അത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണ് നമുക്കത്. ഭക്തി, ഭക്തി നിങ്ങൾക്കറിയാം, നിങ്ങൾ ഭക്തി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ വരുന്നത്. ഈ സൺഡേ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുന്നതും ഭക്തി ഉള്ളതുകൊണ്ടാണ്. ഇനി ആലോചന, ആലോചന എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എടുത്തു ചാടിയല്ല, ആലോചിച്ച് പ്രവർത്തിക്കണം. അതും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ്. ഈ ഏഴ് ദാനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം. ഇനി പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ഈ പാഠബുക്കിൽ പറയുന്നത് നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കയില്ല. ഈശോ വരെ പിശാച് ബാധിതരെ അകറ്റിയത്, പിശാച് ബാധിച്ചിരുന്നവരെ, പിശാചുക്കളെ അകറ്റിയത് ഈശോ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നേടിയിട്ടാണ് ഈശോ പിശാചു ബാധിതരെ സുഖപ്പെടുത്തിയത്. അപ്പൊ നമ്മളും പ്രാർത്ഥിച്ചാൽ നമുക്കും
ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. ഇനി ഈ മൂന്ന് വ്യക്തികൾ എന്ന് പറഞ്ഞു, പിതാവ് ദൈവമാകുന്നു, പുത്രൻ ദൈവമാകുന്നു, പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. ഇനി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആദ്യമായി കണ്ടിട്ടുള്ളത് പടത്തിലൂടെയും അങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യമായി കണ്ടിട്ടുള്ളത് സ്നാവക യോഹന്നാനിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ആകാശം പിളർന്ന് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആകാശത്ത് നിന്നൊരു അശരീരി ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവം, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പല രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമുക്ക് കാണാം. മെത്രാന്റെ കൈവെപ്പോടുകൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. പെന്തക്കോസ്താ നാളെന്നാണ് അത് പറയുന്നത്. പെന്തക്കോസ്താ നാളിൽ അവര് ഒരു മുറിയിലെ കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് തീനാളത്തിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അവരെ ശക്തിപ്പെടുത്തി. അവരൊരു ധൈര്യവുമില്ലാതെ പേടിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവര് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. പല ഭാഷകളിലാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്, അവർക്കൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മത്സ്യ തൊഴിലാളികളായിരുന്നു. അവരിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ പല ഭാഷകളിൽ അവർ സംസാരിച്ച് യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ശക്തി ലഭിച്ചു. ഇതാണ്, നമുക്കും ശക്തി ലഭിക്കണമെങ്കിൽ നമ്മളും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. Wake up, all of you. Wake! Come. What are we doing? We're praying. Our Father in heaven, hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. Give us today our daily bread. Our Father who art in heaven, hallowed be your name. Your kingdom come. Your will be done. Now we can leave this place. Now spread his word. എല്ലാവരും വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടപ്പോൾ അവർ എന്താണ് മനസ്സിലായത്? അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണേന്ന്, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവർ ചൊല്ലിക്കൊണ്ടിരുന്നത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? തീ നാളം അവരെ ചുറ്റും വലയം ചെയ്തു, ഇല്ലേ? നമ്മൾ കണ്ടില്ലേ? അതോടെ എന്താ അവർക്ക് പറ്റിയത്? അവർ ശക്തരായി, അവരുടെ ഭയമെല്ലാം അവരിൽ നിന്ന് അകന്നുപോയി. നമ്മളും കുട്ടികളായാലും നമുക്ക് എന്ത് കാര്യത്തിന് എവിടെയാണെങ്കിലും നമ്മൾ ഭയമുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് ആ ഭയം മാറ്റി നമ്മളെ ശക്തരാക്കും. എന്താണെങ്കിലും നമുക്ക് ഇത്രയും നല്ലൊരു ശക്തനായ ഒരു അരൂപി നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ട എന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്താണെന്നും എല്ലാം മനസ്സിലായില്ലേ? പിന്നെ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് ബാക്കി പാഠഭാഗത്തേക്ക് പോകാം. പാഠഭാഗത്തില് ഈശോ പിശാചുക്കളെ അകറ്റിയത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. പിശാചിനെ അകറ്റിയത് ഈശോ ദൈവത്തോട് പ്രാർത്ഥിച്ചാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ഇനി അത് നമ്മൾ ഈശോ പിശാചുക്കളെ അകറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പിന്നെ തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്നും പാഠത്തിൽ പറയുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നല്ല ദൈവ മക്കളായി വളരാമെന്നാണ് പറയുന്നത്. ദാനങ്ങൾ എല്ലാവർക്കും അറിയാം, ഏഴ് ദാനങ്ങളാണുള്ളത്. ഞാൻ എല്ലാം വ്യക്തമാക്കി. ആ ഏഴ് ദാനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ ലഭിച്ച് ഈ ദാനങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ദൈവ മക്കളാകാൻ സാധിക്കും. ഇനി വിശ്വാസത്തിന് സാക്ഷ്യം വെച്ച് നമുക്ക് ശക്തി പൂർവ്വം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിതം മുന്നോട്ട് വന്ന ഇതാണ് ഈ പാഠഭാഗത്തിൽ, ഒന്നാം പാഠഭാഗത്തിൽ നമ്മളോട് നമുക്കായി കിട്ടുന്ന അറിവ്. പരിശുദ്ധാത്മാവിനെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ദൈവ മക്കളായി വളരാം. ഓക്കെ, നേരത്തെ പഠിച്ച ഏഴ് ദാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിന്റെ ആ ഏഴ് ദാനങ്ങളെ കുറിച്ച് നമുക്കൊന്നുകൂടെ നോക്കാം. ഇനി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ എത്രണ്ണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? ഏഴ് ദാനങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ജ്ഞാനം. അതും ഞാൻ പറഞ്ഞു, ജ്ഞാനം എന്താ. ഇനി അടുത്തത് ബുദ്ധി. മൂന്നാമത്തത് അറിവ്. ആത്മശക്തി, ദൈവഭയം, ആലോചന, ഭക്തി. ഏഴിതളുള്ള പൂവ് നിങ്ങളും ഒരെണ്ണം വരയ്ക്കുക. വരച്ചിട്ട് ഇത് കാണാതെ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏഴ് ദാനങ്ങൾ. എത്ര വലുതായാലും ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏഴ് ദാനങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കാം. ഇതേപോലെ ഒരു പൂ വരച്ചിട്ട് ഏഴ് ദാനങ്ങൾ എഴുതി ഒരു ബുക്കിലാക്കി റെഡിയാക്കി വെക്കട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ക്ലാസ് നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവം വേഗം കേൾക്കും. അപ്പൊ പ്രാർത്ഥിച്ച് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.